ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിശ്ചയമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ഒരു സൈനിങ് ആരാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഒരു വിദേശ താരം വരുമെന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിൽ നാളെ കളിക്കാനായിട്ട് പോകുന്നത്, അതായത് മഞ്ഞ ജേഴ്സിയിൽ നാളെ ആരാണ് പുതുതായി ചേരാനായിട്ട് പോകുന്നതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതായാലും വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കുക, ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നാളത്തെ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊരു താരത്തെയാവും നടത്താനായിട്ട് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമർ ലിസ്റ്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന മൂന്ന് താരങ്ങളുള്ളത്, ഒന്ന് കോസ്റ്റൻ ഹമോൺസ് എന്ന് പറയുന്ന ഈ ഒരു ആഫ്രിക്കൻ താരം, അതുപോലെ തന്നെ ഗ്യാരി ഹോപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് താരം, അതുപോലെ തന്നെ ചില ഇന്ത്യൻ താരങ്ങളുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമർ ലിസ്റ്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന താരങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു താരങ്ങളിൽ ഏതൊരു താരത്തെയാവും കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ ബുധനാഴ്ച സൈനികൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും സംശയമുള്ളൊരു കാര്യം. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചുമ്പോൾ, ഗ്യാരി ഹോപ്പർ എന്ന് പറയുന്ന ഈ ഒരു താരത്തിന് കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തന്നെ ഒപ്പിട്ടു എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അതൊരു ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നാളത്തെ ഒരു ബുധനാഴ്ച ശനിയായിട്ട് തീർച്ചയായും ഗ്യാരി ഹോപ്പൻ്റെ ഒരു കോൺട്രാക്റ്റിംഗ് ആയിരിക്കും തീർച്ചയായും നടത്താനായിട്ട് പോകുക എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാനായിട്ടുള്ളത്. മാർക്കസ് മെർഗലോ എന്ന് പറയുന്ന ഇന്ത്യയുടെ നമ്പർ വൺ സ്പോർട്സ് റിപ്പോർട്ടർ പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാളത്തെ ഒരു സൈനിങ് വിദേശ താരമാണെന്നും അത് ഗ്യാരി ഹോപ്പർ തന്നെയാണെന്നുമാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിന് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ഒരു സൈനിങ് തീർച്ചയായും ഗ്യാരി ഹോപ്പർ തന്നെയാകുമെന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് തീർച്ചയായും ഒരു വർഷത്തെ കരാറിലാണ് ഗ്യാരി ഹോപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് പോകുന്നത്. ഈ റൂമർ ലിസ്റ്റിൽ രണ്ടാമതൊരു താരമാണ് കോസ്റ്റൻ ഹമോൺസ എന്ന് പറയുന്ന ഈ ഒരു ആഫ്രിക്കൻ താരം. സിംബാബ്വെ രാജ്യക്കാരനായി ഈ ഒരു താരത്തിൻ്റെ റൂമർ ലിസ്റ്റും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് വർഷത്തെ കരാറിലാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് നിലവിൽ അറിയാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു താരം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സെർജിയോ സിറോൺസ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരത്തെക്കുറിച്ചും ഈ ഒരു റൂമർ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമുക്കൊരു ന്യൂസ് കിട്ടിയിരുന്നു, അതായത് സിഡോ വിൽ സ്റ്റേ ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിലെ മാധ്യമ പ്രവർത്തകർ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നാളെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ മാർക്കസ് മെർഗലോ ഇന്നലെ പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും ചിലപ്പോൾ നാളത്തെ ഒരു ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നതെന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു താരമാണ് ജോസഫ ബി ടി എന്ന് പറയുന്ന ഈ ഒരു താരം. ഈ ഒരു താരം ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് പോകുന്ന ചില ആഭിമുഖങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ കേട്ടിരുന്നു. എന്നാൽ ഈ ഒരു താരത്തിൻ്റെ ആഭിമുഖം തികച്ചും ഒരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. എങ്കിലും ഈ ഒരു താരം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യത കുറവാണെന്ന് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിയുന്നു. ഓൾറെഡി നമുക്ക് ലഭിച്ചിരുന്ന വാർത്തകളനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രാൻ ഗോൺസാലസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തത്തില്ല എന്നായിരുന്നു കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷേങ്കിൽ ഇപ്പോൾ ജോസഫ ബി ടി എത്തത്തില്ല, എന്നാൽ ഫ്രാൻ ഗോൺസാലസ് എത്താൻ കൂടുതൽ സാധ്യത ഉയരുന്നു എന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു ഇന്ത്യൻ താരമാണ് കെൻസർ കഷ്ലോങ് എന്ന് പറയുന്ന ഷിജോങ് ലെജോങ് എഫ് സിയുടെ മുൻ താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് റൂമർ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു താരം. കേരളം പോലുള്ള പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്ത പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ ട്രാൻസ്ഫറും ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു താരത്തിൻ്റെ ന്യൂസ് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആക്കാനായിട്ട് പോകുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഈ ഒരു നാല് താരങ്ങളുടെ റൂമർ ലിസ്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ ഏറ്റവും അധികം പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു താരങ്ങൾ നിങ്ങൾക്ക് ഏതൊരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാണാൻ താല്പര്യമുള്ളതെന്ന് തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തൊരു കമ്പാരിസൺ വീഡിയോ ഏതൊരു താരങ്ങളുടെയാണ് വേണ്ടതെന്ന് തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ വൈകിപ്പിക്കാനായിട്ട് പോകുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യിക്കുക, ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഇത് നല്ല വീഡിയോ മാറ്റി കാണുന്നത് പ്രതീക്ഷിക്കുന്നു. ബൈ.